7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേരളത്തെ ഞെട്ടിച്ചൊരു കേസുണ്ട്. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാമെന്ന വിചിത്ര കാരണത്തിന്റെ പേരിൽ മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം 4 പേരെ ഒരു യുവാവ് കൊലപ്പെടുത്തിയ കേസ്. അതിന്റെ വിചാരണ ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 7 വർഷത്തെ അന്വേഷണത്തിന്റെ ഒടുവിൽ യുവാവിന് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഇല്ല എന്ന് തെളിഞ്ഞു. പിന്നെന്തിന് അയാൾ ഇത്രയും ക്രൂരമായ ഒരു കാര്യം ചെയ്തു? ഒരേ ഒരു ഉത്തരമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ: ആസ്ട്രൽ പൊജേഷൻ. പത്രമാധ്യമങ്ങളെല്ലാം ഈ കേസ് വീണ്ടും ചർച്ചയായതോടുകൂടി കുറേ പേര് എന്നോട് ഇങ്ങനെ വിളിച്ച് എൻക്വയറി ചെയ്യാൻ തുടങ്ങി, വീണ്ടും മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സംഗതി ഉണ്ടോ? ഇതാണ് അവർക്കറിയേണ്ടത്. ഒരാൾക്ക് ശരീരത്തെയും ആത്മാവിനെയും വേർപെടുത്താൻ സാധിക്കുമോ എന്നൊക്കെ ആദ്യം തന്നെ എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് നോക്കണം. കൂട് വിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയുന്നത് പോലെ ഒരുതരം ബ്ലാക്ക് മാജിക്കാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ബോഡി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴേക്കും ആത്മാവ് വേറെ എവിടെയെങ്കിലുമൊക്കെയോ സഞ്ചരിക്കുന്നുണ്ടെന്ന് തോന്നുന്ന ഒരവസ്ഥ. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ വെളുപ്പിനെ ട്രെയിനിൽ പോകാൻ എഴുന്നേൽക്കുന്നു, പക്ഷേ ശരീരത്തിൻ്റെ ക്ഷീണം മൂലം നിങ്ങൾ വീണ്ടും ഉറക്കത്തിലേക്ക് ഇങ്ങനെ മയങ്ങി വീഴുന്നു. പക്ഷേ നിങ്ങൾ എണീറ്റ് മോർണിംഗ് ആക്ടിവിറ്റികളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു എന്ന് ആ മയക്കത്തിൽ സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്നു. എന്നാൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. ഉറങ്ങാനുള്ള നിങ്ങളുടെ ശരീരത്തിൻ്റെ തീവ്ര വികാരം നിങ്ങളെ പറ്റിക്കുന്നതാണ് ഈ പ്രോസസ്സ്. അതായത് ബോധത്തിൻ്റെയും ഉപബോധത്തിൻ്റെയും ഈ പിടിവലിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ഇല്യൂഷൻ്റെ ലോകത്താണ് നിങ്ങൾ. ഇത് ഏതു മനുഷ്യനും സംഭവിക്കാവുന്നതാണ്. പകൽ 1 സെക്കൻഡ് മുതൽ 1.5 മിനിറ്റ് വരെ നീളുന്ന ഒരു മയക്കത്തിലും ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. ഇതിനെ കുറേയൊക്കെ കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള പരിശീലനമാണ് ആത്മീയതയുമായിട്ട് കൂട്ടുപിടിച്ച് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരേ സമയം 2 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് വാദിക്കുന്ന ഒരു സ്യൂഡോ സയൻസ്. ശരീരത്തിൽ നിന്ന് മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുക എന്നതാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ഉദ്ദേശം. അതിനോട് ഒരു വ്യക്തിക്ക് അതിഭയങ്കരമായ എനർജിയും പവറും കിട്ടും. ഒരുവിധ ശക്തികൾക്കും അവരെ തൊടാൻ സാധിക്കില്ല. ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാനാവും. അദൃശ്യമായി ആരെയും തൊട്ടാൻ സാധിക്കും. ആസ്ട്രൽ ട്രാവൽ എന്നാണ് ഇതിനെയൊക്കെ പറയുക. ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ മാറ്റാൻ കഴിയും എന്നെല്ലാം പറഞ്ഞ് വിദ്യാസമ്പന്നരായവരെ പോലും തെറ്റിദ്ധരിപ്പിച്ച് വലയിൽ വീഴ്ത്തുന്ന ചതിയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ഈ 21-ാം നൂറ്റാണ്ടിലും ആളുകൾ ഒരു ലോജിക്കും ഇല്ലാതെ ഇത്തരം വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും അമ്പരപ്പുള്ള കാര്യം. ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ഡ്രീം യോഗ പോലെയുള്ള കാര്യങ്ങളിൽ വർഷങ്ങളായി അകപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട്. ആദ്യം ഒരു കൗതുകത്തിൻ്റെ പേരിൽ തുടങ്ങി, പിന്നെ ഉന്മാദത്തിൻ്റെ ഒരു അവസ്ഥയിലെത്തി തനിക്ക് സംഭവിക്കുന്നതോ വലിയൊരു സംഭവമാണെന്ന് ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കുന്ന ഒരു മാനസിക അവസ്ഥയാണിത്. യോഗയും മെഡിറ്റേഷനും പോലെ 7 സ്റ്റെപ്പുകൾ ആദ്യം അഭ്യസിക്കണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പ്രചാരകൾ ആളുകളെ ഇങ്ങനെ വീഴ്ത്തും. എന്നാൽ ഈ യോഗാവസ്ഥയ്ക്കപ്പുറം മന്ത്രവാദത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത് കുറ്റകൃത്യങ്ങളിലേക്ക് വഴിമാറുന്നത്. പിന്നെ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ ചെയ്ത് ഉന്മാദവും ഭ്രാന്തുമൊക്കെ വികസിക്കുന്നതോടെ കൊലപാതകം വരെ ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ ആളുകൾ എത്തിച്ചേരുന്നു. ഇത് തന്നെയാണ് ഈ കേസിലും ഉണ്ടായതെന്ന് കരുതാം. ശരീരത്തിൽ നിന്നും ആത്മാക്കളെ വേർപെടുത്താൻ നരബലിക്ക് സാധിക്കുമെന്ന ആശയമാകാം മാതാപിതാക്കളെയും സഹോദരിമാരെയും ഒക്കെ കൊന്ന് പരീക്ഷണം നടത്താൻ ആ യുവാവിനെ പ്രേരിപ്പിച്ച ഘടകം. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് നെറ്റിൽ കാണാം. പലവട്ടം ആവർത്തിച്ച് നുണകൾ പറഞ്ഞ് ഇരകളെ അതിൽ വീഴ്ത്തുകയാണ് ഇത്തരം ഊരും പേരും അറിയാത്ത വെബ്സൈറ്റുകൾ ചെയ്യുന്നത്. മധ്യകാലത്തിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന താന്ത്രിക ആചാരമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞൊരു ചില ആളുകളുടെ അവകാശവാദമുണ്ട്. എന്നാൽ ഇതിന് ഒരു ശാസ്ത്രീയമായ എക്സ്പ്ലനേഷനും ഇല്ല എന്നതാണ് വാസ്തവം. തങ്ങൾ അനുഭവപ്പെട്ടു എന്ന് ചിലർ പറയുന്ന എക്സ്പീരിയൻസ് മാത്രമാണ് ഇതിനെ സാധൂകരിക്കുന്ന തെളിവായി പറയുന്നത്. എന്നാൽ ഈ എക്സ്പീരിയൻസിന് പല കാരണങ്ങളാണ് സയൻസ് നൽകുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷനെ സാധൂകരിക്കുന്ന ഒരു എവിഡൻസും സയൻസിലില്ല. എന്നാൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിന് അത് OBE എന്ന കൺസെപ്റ്റ് സയൻസ് അംഗീകരിക്കുന്നുണ്ട്. അതായത് സ്വന്തം ശരീരത്തിൽ നിന്നും പുറത്തു വന്നതുപോലെ അനുഭവിക്കുന്ന ആയിട്ട് പല ആളുകൾക്കും ഉണ്ടായതായിട്ട് റിപ്പോർട്ടുണ്ട്. എന്നാൽ അത് പല ശാരീരിക, മാനസിക, ന്യൂറോളജിക്കൽ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ചിലർ ബോധം കെട്ടതുപോലെ പ്രതികരണങ്ങളൊന്നുമില്ലാതെ കുറേ നേരം ഇങ്ങനെ കിടക്കുക, ചിലരുടെ കൈകാലുകൾക്ക് ബലമില്ലായ്മ അനുഭവപ്പെടുക, വേദന അറിയാത്ത അവസ്ഥ, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, കാഴ്ചയില്ലെന്ന് തോന്നുക, കേൾവി കുറഞ്ഞു എന്ന് തോന്നുക,
അപസ്മാരം പോലെയുള്ള കാരണങ്ങൾ സംഭവിക്കുക എന്നിങ്ങനെയുള്ള പല കാരണങ്ങൾ ഇതോടൊപ്പം സംഭവിക്കാറുണ്ട്. ഈ ശാരീരികമായ മാറ്റങ്ങൾ ചില മാനസിക സമ്മർദ്ദങ്ങളെ തുടർന്നുണ്ടാകുന്നതാണ്. ഇത് ടെസ്റ്റ് ചെയ്താലും ഫിസിക്കലി അവർക്ക് ഫിറ്റായിരിക്കും. കാരണം ഇതൊരു ശാരീരിക പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് മാനസിക ഘടകങ്ങൾ കൊണ്ട് ശരീരത്തിൽ സംഭവിക്കുന്നതാണ്. ഇത്തരം അവസ്ഥകളെ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്നാണ് പറയുക. ഇതുകൂടാതെ ലൂസിഡ് ഡ്രീമിങ്ങും OBEയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡെൽറ്റ ആൻഡ് തീറ്റ വേവ്സിൻ്റെ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ലൂസിഡ് ഡ്രീമിന് കാരണമാകുന്നത്. എന്നാൽ ഈ എക്സ്പീരിയൻസിനെ പലരും ആസ്ട്ര പ്രൊജക്ഷനിൽ പരാമർശിക്കുന്ന മെഡിറ്റേഷനായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതുപോലെ തന്നെ വിവിഡ് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ്, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്, സെൻസറി ഡിപ്രിവേഷൻസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നിങ്ങനെയൊക്കെയുള്ള ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിനെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആസ്ട്ര പ്രൊജക്ഷനെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്ന ഒരു തെളിവും ഇന്നേവരെ ഇല്ല എന്ന് പറയാം. ഈ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആസ്ട്ര പ്രൊജക്ഷനെ കൂടുതലും കണക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ രീതികളിൽ ഇത് പരിശീലിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ഒടിവിദ്യയും ലിംഗശരീരവും പരകായ പ്രവേശവും എല്ലാം ഇതിൻ്റെ ഒരു മറ്റൊരു രൂപമാണ്. പൊതുവേ കുറേയധികം ആളുകളെങ്കിലും ഇതൊരു സിദ്ധിയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതെല്ലാം പല വിധത്തിലുള്ള ചൂഷണത്തിനായിട്ട് ചിലർ ഉപയോഗിക്കുന്ന മാർഗങ്ങളായിട്ടാണ് ചരിത്രം തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊരു ചൂഷണ ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നതെന്ന്. എന്നാൽ ഇന്നും പാശ്ചാത്യ ലോകത്തും ഈജിപ്ത്, ചൈന, ഇന്ത്യ, ജപ്പാൻ, പടിഞ്ഞാറൻ തുടങ്ങിയ രാജ്യങ്ങളിലും പല ഗോത്ര വിഭാഗങ്ങൾക്കും ഇടയിലൊക്കെ ആസ്ട്ര പ്രൊജക്ഷൻ്റെ വ്യത്യസ്തമായ വകഭേദങ്ങൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസവും സമ്പത്തുമൊക്കെ ഉണ്ടായിട്ടും പുതിയ തലമുറകൾ മുതൽ വയോധികർ വരെ ഇത്തരം ചതിക്കുഴിയിൽ വന്ന് വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. മാനസിക ദൗർബല്യങ്ങളും ചിന്താശേഷി കുറവുമുള്ളവരെ വഴിതെറ്റിച്ച് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കിയാണ് ആസ്ട്ര പ്രൊജക്ഷൻ തട്ടിപ്പുമായി വരുന്നവരുടെയൊക്കെ ലക്ഷ്യം. എന്നാൽ ഇത് മനസ്സിലാക്കാതെ പലരും ഇതിൽ ചെന്ന് പെടുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ചെന്ന് പെടുന്നത്. ഇവരുടെ എല്ലാം പിന്നിലുള്ള അനുഭവങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ആത്മാവിനെ ദേഹത്ത് നിന്ന് വേർപെടുത്തിയില്ലെങ്കിലും ജീവനെ വേർപെടുത്താം. അതിന് ആസ്ട്ര പ്രൊജക്ഷൻ ഒന്നും പഠിക്കേണ്ട, മനുഷ്യത്വമില്ലായ്മ മാത്രം പഠിച്ചാൽ മതി. ഈ കേസിലും അത് മാത്രമാണ് സംഭവിച്ചത്. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരം കപടശാസ്ത്രങ്ങളുടെ പുറകെ ചെന്ന് അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുക, മൂഢമായ ചിന്തകളിൽ ജീവിക്കാതിരിക്കുക. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ബൈ ബൈ.